ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു വളരെ സിമ്പിളായിട്ടുള്ള ഡിഷാണ്, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. ഇതൊരു സ്റ്റാർട്ടറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഈവനിങ് സ്നാക്ക് ഐറ്റം ഉപയോഗിക്കാവുന്ന ഒരു സ്റ്റഫ്ഡ് മഷ്റൂമാണ് ഇന്നത്തെ റെസിപ്പി. അതിനായിട്ട് ഇതാ ഇങ്ങനത്തെ ബട്ടർ മഷ്റൂമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ ആ മുകളിലേക്ക് നിൽക്കുന്ന ആ സ്റ്റെമ്മില്ലേ, സ്റ്റെമ്മിനെ ഒന്ന് എടുത്തിട്ട് നമ്മൾ മാറ്റണം. ഇത് നല്ലോണം ഞാൻ ക്ലീൻ ചെയ്തിട്ട്, ഇത് ചുടുവെള്ളത്തിലൊന്നും ഇട്ടല്ല കേട്ടോ, ഇത് ജസ്റ്റ് ക്ലീൻ ചെയ്ത് അതിൻ്റെ പുറത്തത്തെ തോലൊക്കെ കളഞ്ഞാണ്. ഇങ്ങനെ ഹോൾ ഉണ്ടാവണം, ഇതിനുള്ളിലാണ് നമ്മൾ ഫിൽ ചെയ്യുന്നത്. ഈ മഷ്റൂമിൻ്റെ ഈ സ്റ്റെമ്മ കളയരുത് കേട്ടോ, ഇതും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വരാം. ഇപ്പം ഞാൻ ഇതെല്ലാം ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പുറത്തുള്ള തോലൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കത്തിക്കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലാണ് നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് വേണ്ടത് ഫില്ലിങ്ങിനായിട്ട്, ഇനി ഫില്ലിങ് റെഡിയാക്കാം. അതിനായിട്ട് ഇതാ സ്റ്റെമ്മിനെ ചെറുതായി പൊടിയായി അരിയണം കേട്ടോ. ഇനി ഒരു പാനിൽ പാത്രത്തിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഈ സ്റ്റെമ്മ് ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇതിലൊരുപാട് മസാലകളൊന്നുമില്ല, ഒരു 2 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ കേട്ടോ. ഇതെല്ലാം ചെറുതായി അരിയാൻ ശ്രമിക്കണം. ഒരു 2 ടേബിൾ സ്പൂണോളം ഉള്ളിയും, ഇതിലിപ്പോൾ ഉള്ളിയുടെ അളവൊന്ന് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ നമ്മൾ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏത് കളർ ക്യാപ്സിക്കം വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം, കുറച്ച് മതി ഉപ്പ്, ഒരുപാടൊന്നും ആവശ്യം വരില്ല. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/4 ടീസ്പൂണോളം മുളക് പൊടി, കുറച്ച് ഒറിഗാനോ അതുമാതിരി അങ്ങോട്ട് തിരുമ്മിയും കൊടുക്കാം. ഇത്ര സാധനങ്ങളെ അതിലിടുന്നുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സോസ് വേണമെങ്കിൽ ചെറുതായിട്ട് 1 ടീസ്പൂൺ സോസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിത് സോസ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇനി ഇതിനെ നന്നായി ഇങ്ങോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്യാനായിട്ട് ഇതാ ഞാൻ ആ സ്റ്റെമ്മൊക്കെ കളഞ്ഞത് എടുത്തിട്ട് അതിനുള്ളിലേക്കാണ് കേട്ടോ ഫില്ല് ചെയ്യുന്നത്. വളരെ കുറച്ചേ വേണ്ടി വരുള്ളൂ. ആ ഫില്ലിങ്ങും ഫുൾ ഉണ്ടാക്കിയത് പോലും ചിലപ്പോൾ വേണ്ടി വരില്ല. ഫില്ല് ചെയ്യുമ്പോൾ ഒരുപാട് മുകളിലേക്കാക്കി ഫില്ല് ചെയ്യരുത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചീസും കൂടി ഇടാനുള്ള ഗ്യാപ്പ് വെച്ചിട്ട് വേണം ഫില്ല് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായി ഫില്ല് ചെയ്തിട്ട് വരാം. ഇത് നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു സ്റ്റാർട്ടർ തന്നെയാണ്, വളരെ പെട്ടെന്ന് കുക്കിംഗ് കഴിയുകയും ചെയ്യും. ഇത് ചുടുവെള്ളത്തിലൊന്നും ഇടരുത് കേട്ടോ. ആദ്യം തന്നെ മഷ്റൂം സാധാരണ ചുടുവെള്ളത്തിലിടും, അതിടേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം റെഡിയാകുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചീസ്, മൊസറല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ, ഇല്ലെങ്കിൽ അത് പുറത്തേക്ക് വരും. കുറച്ച് ഒറിഗാനോ കൂടി മുകളിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇതിൽ മഷ്റൂം ചുടുവെള്ളത്തിലിടരുത്, പിന്നെ അത് സോഗിയാവും, നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നന്നാവില്ല. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഇതിനെ കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് ഒലിവ് ഓയിലാണ് കേട്ടോ, 1-2 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ. ഇതിൽ കുറച്ച് ഒലിവ് ഓയിൽ അതിനെ ആ പാനിൽ ഒന്ന് ജസ്റ്റ് ആക്കുന്നേ ഉള്ളൂ. ഷാലോ ഫ്രൈ ഒന്നും അല്ല കേട്ടോ, കുറച്ചൊരു എണ്ണയിൽ ചൂടാവാനുള്ള അത്രേ ഇടുന്നുള്ളൂ. ഇനി നമുക്കിത് എണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ നമ്മുടെ മഷ്റൂം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് ഒരു 10-15 മിനിറ്റ് കൊണ്ട് കുക്കാവും കേട്ടോ. ഇത് വെള്ളത്തിലൊന്നും ഇടാത്തത് കൊണ്ട് മാത്രമാണ് 10 മുതൽ 15 മിനിറ്റ് വരെ എടുക്കുന്നത്. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് ഫുൾ സോഗിയായിട്ട് ഈ ടേസ്റ്റ് ഒന്നും കിട്ടില്ല, ഈ ക്രിസ്പിനെസ്സും കിട്ടില്ല. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ആ ഓയിലിനെ ഞാൻ എല്ലാ സ്ഥലത്തേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്കൊരു 10 മിനിറ്റോളം അടച്ച് വെച്ച് കുക്കാം. ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇടയ്ക്കൊന്ന് ഞാൻ തുറന്നു നോക്കിയപ്പോൾ കാണിച്ചു തന്നാ കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കിയപ്പം ചീസൊക്കെ മെൽട്ടായി. ഇപ്പം ഇതെല്ലാം പെർഫെക്റ്റായി കുക്കായുണ്ട്. ഇതിനെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കാണിക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതല്ലാതെ ഇതിനെ മറിച്ചിട്ടിട്ടും കഴിക്കാം കേട്ടോ. മറിച്ച് പക്ഷെ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. മറിച്ചിടുമ്പോൾ ഞാൻ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തതിന് ശേഷം അത് കാണിച്ചിട്ട് മറിച്ചിടാൻ വിചാരിച്ചു. ഇത് ഇങ്ങനെ കഴിക്കാനും നല്ലതാണ്, മറിച്ചിടണം എന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഫ്രണ്ട് മോൾ ആ ചീസും കൂടി ഒന്ന് ആവണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് മറിച്ചിടാം. മറിച്ചിട്ടൊരു 2 മിനിറ്റിൽ കൂടുതൽ വെക്കരുത് കേട്ടോ, കാരണം ഉള്ളിലുള്ള ചീസും സ്റ്റഫിങ്ങും ഒക്കെ കൂടി പുറത്തേക്ക് വരും. അതുകൊണ്ട് തിരിച്ചിടുന്നിട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ മാറ്റണം, കണ്ടോ. ഇന്ന് ചീസ് പുറത്തേക്ക് വരാനുള്ള ചാൻസസ് കൂടും. ഒരു 2 സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ ഞാനത് അത് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടിപൊളി സ്റ്റഫ്ഡ് മഷ്റൂം റെഡിയാണ്. നല്ല ടേസ്റ്റിയാണ്, ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഒരു സ്റ്റാർട്ടറാണ് ഇത് കേട്ടോ. ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഡിന്നറിൻ്റെ കൂടെ കഴിക്കാം, ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്റ്റഫ്ഡ് മഷ്റൂം ആണ് ഇത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈസി റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല ഈസി ആണെങ്കിലും നല്ല ടേസ്റ്റി ആയുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, താങ്ക് യു.